സംസ്ഥാനത്ത് 4505 പേർക്ക് കൂടി കോവിഡ്. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കല്യാശ്ശേരി മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖല കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് ഉപരിയായി മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നാടിന് സമർപ്പിച്ചു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിർമ്മിക്കുന്ന 400 മീറ്റർ സിന്തറ്റിക് ട്രാക്കിന്റെയും MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 58 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഫുട്ബോൾ ഫീൽഡിന്റെയും പ്രവർത്തനോദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി E.P. ജയരാജൻ നിർവഹിച്ചു. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ബാസ്കറ്റ്ബോൾ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം സി കൃഷ്ണൻ MLA നിർവഹിച്ചു. കേരളത്തിന്റെ സഹകരണ മേഖലയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് സർക്കാർ നടപ്പിൽ വരുത്തിയിട്ടുള്ളതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കോറോം സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിനുവേണ്ടി ആധുനിക സൌകര്യങ്ങളോടുകൂടി നിർമ്മിച്ച കെട്ടിട സമുച്ചയം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അന്നൂർ കാറമേൽ റോഡിന്റെ പണി നിർത്തിവച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പയ്യന്നൂർ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പയ്യന്നൂർ PWD ഓഫീസ് ഉപരോധിച്ചു. പാവപ്പെട്ടവരെയും പണക്കാരെയും ഒരുപോലെ കണ്ട ഡോക്ടറാണ് വെങ്ങരയിലെ ജനകീയ ഡോക്ടർ സി പത്മനാഭനെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ MP. ഇന്ത്യൻ സിനിമാ ഭൂപടത്തിലേക്ക് കടന്നുവരാൻ പയ്യന്നൂരും. രാജ്യാന്തര ഫോക്ലോർ ചലച്ചിത്രോത്സവത്തിന് പയ്യന്നൂരിൽ തുടക്കമായി. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. വിശദമായ വാർത്തകളിലേക്ക്. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നാടിന് സമർപ്പിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖല കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് ഉപരിയായി മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു. TV രാജേഷ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1.15 കോടി രൂപയും പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച 1.21 കോടി രൂപയും ഉൾപ്പെടെ 2.36 കോടി രൂപയ്ക്ക് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ഓൺലൈൻ വഴി നിർവഹിച്ചത്. കല്ലേശ്ശേരി മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖല കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് ഉപരിയായി മുന്നോട്ട് പോയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം വിശ്വപ്രസിദ്ധമാണ്. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകാൻ കാരണമായത് TV രാജേഷ് MLA പ്രയത്ന ഫലമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു. ഇന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം വിശ്വപ്രസിദ്ധമാണ്. ആ പ്രസിദ്ധിയിൽ ഏറ്റവും നിറയെ പ്രകാശഗോപുരമായി നിങ്ങളുടെ പ്രിയപ്പെട്ട മണ്ഡലം നിൽക്കുന്നു എന്നത് ഞങ്ങൾക്കും നിങ്ങൾക്കും അഭിമാനവും സന്തോഷവുമുള്ള കാര്യമാണ്. അതിന് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട ശ്രീ TV രാജേഷ് MLA MP ശ്രീ രാജമോഹൻ ഉണ്ണിത്താൻ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത്, എല്ലാ ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എല്ലാം അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് മികച്ച പിന്തുണ നൽകിയ മണ്ഡലം കൂടിയാണ് കല്യാശ്ശേരി മണ്ഡലമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ TV രാജേഷ് MLA നാടമുറിച്ച് സ്കൂൾ നാടിന് സമർപ്പിച്ചു. കുഞ്ഞിമംഗലം സ്കൂളിൽ ഇനിയും നിരവധിയായ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുണ്ട്. എന്നാൽ സ്ഥലപരിമിതി വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന് TV രാജേഷ് MLA പറഞ്ഞു. 21 ലക്ഷം രൂപ പൊതു വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ 1 കോടി 15 ലക്ഷം രൂപ MLA ആസ്തി വികസന ഫണ്ടും ഉപയോഗിച്ചാണ് ഈ മനോഹരമായ ബിൽഡിംഗ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. കുഞ്ഞിമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ആവശ്യത്തിന് സ്ഥലമില്ല എന്നുള്ളതാണ്. നേരത്തെ ഈ വിദ്യാലയത്തിൽ ഷിഫ്റ്റ് ഉണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്കൂളിന് 1 കോടി രൂപയുടെ ലാബ് ലൈബ്രറി കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. കിഫ്ബിയിൽ നിന്നും 3 കോടി രൂപയും ഉൾപ്പെടെ 6.35 കോടി രൂപയാണ് കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വികസനത്തിന് സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. MP രാജമോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. പ്രാർത്ഥന, ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP റീന, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV ദീപു, കെ മുകുന്ദൻ, PN ശിവൻ, മനോജ് കുമാർ സി, PV പ്രദീപൻ, TP വേണുഗോപാലൻ, KV രാജൻ, MP പ്രസന്ന, ബിനിത ജനാർദ്ദനൻ, രാജേഷ് കടന്നപ്പള്ളി, KV വാസു, A. വിജയൻ, CP ജയരാജൻ മാസ്റ്റർ, മുഹമ്മദ് ഷെരീഫ് എം, P. ലക്ഷ്മണൻ, K. ജയപ്രകാശ്, K. രതീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര.
കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിർമ്മിക്കുന്ന 400 മീറ്റർ സിന്തറ്റിക് ട്രാക്കിന്റെയും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 58 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഫുട്ബോൾ ഫീൽഡിന്റെയും പ്രവർത്തനോദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ ഓൺലൈനായി നിർവഹിച്ചു. ചടങ്ങിൽ ടി വി രാജേഷ് എം എൽ എ ശിലാഫലകം അനാച്ഛാദനം നിർവഹിച്ചു. ഖേലോ ഇന്ത്യ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി 7 കോടി രൂപ ചെലവിൽ നവീന സിന്തറ്റിക് ട്രാക്കും കല്യാശ്ശേരി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 58 ലക്ഷം രൂപ ചെലവഴിച്ച് ഫുട്ബോൾ ഫീൽഡും ഒരുക്കുന്നതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഓൺലൈൻ വഴി വ്യവസായ കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ നിർവഹിച്ചു. വിശദവുമായ ടി വി രാജേഷ് എം എൽ എ ശിലാഫലകം അനാച്ഛാദനം നിർവഹിച്ചു. ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ സിന്തറ്റിക് ട്രാക്ക് സർക്കാർ ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആരംഭിച്ച ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ലഭ്യമായതാണ്. നമ്മുടെ കോളേജിൽ, ഒരുപക്ഷെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ മറ്റ് കോളേജുകാർക്ക് അസൂയ ഉളവാക്കും വിധം സ്ഥല സമൃദ്ധി കൊണ്ട് സമ്പന്നമാണ്. വടക്കേ മലബാറിൽ ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ആദ്യത്തെ സിന്തറ്റിക് ട്രാക്കാണ് പരിയാരത്ത് വരുന്നത്. IAAF സ്റ്റാൻഡേർഡ് 8 ലൈൻ സിന്തറ്റിക് ട്രാക്ക്, ജമ്പി പിറ്റ്, ട്രാക്കിന്റെ സുരക്ഷയ്ക്കായുള്ള ഫെൻസിംഗ്, കാനുകൾക്കായുള്ള പവലിയൻ, കായിക താരങ്ങൾക്കായുള്ള ഡ്രസ് ചേഞ്ചിങ് റൂം, ബാത്റൂം, ടോയ്ലറ്റ്സ് എന്നിവയ്ക്കായി 7 കോടി രൂപയും നാച്ചുറൽ ഗ്രാസോട് കൂടിയ ഫുട്ബോൾ ഫീൽഡിനായി 58 ലക്ഷം രൂപയുമാണ് നീക്കിവച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ എസ് രാജീവ്, ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഡി കെ മനോജ്, കായിക വിഭാഗം മേധാവി ഡോക്ടർ പി ബി ബിനീഷ്, ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കോറോം സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിനു വേണ്ടി ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച കെട്ടിട സമുച്ചയം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സഹകരണ മേഖലയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് സർക്കാർ നടപ്പിൽ വരുത്തിയിട്ടുള്ളതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ സഹകരണ മേഖലയിൽ ആവിഷ്കരിച്ച മുഴുവൻ പദ്ധതികളും വിജയകരമായി മുന്നോട്ടു പോവുകയാണ്. കേരളത്തിന്റെ സഹകരണ മേഖലയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് സർക്കാർ നടപ്പിൽ വരുത്തിയിട്ടുള്ളത്. ക്ഷേമ സഹകരണത്തിന് സഹകരണ മേഖലയ്ക്ക് എന്തെല്ലാം സാധിക്കുമോ അതൊക്കെ പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ സഹകരണ മേഖലയിൽ ആവിഷ്കരിച്ച ഏതാണ്ട് എല്ലാ പദ്ധതികളും, മുറ്റത്തുമില്ല പദ്ധതികളും, ഏതാണ്ട് എല്ലാ പദ്ധതികളും ഏറ്റെടുത്ത് അത് ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന രൂപത്തിൽ തന്നെ പ്രവൃത്തി പദ്ധതി കൊണ്ടുവരാനും സംഘത്തിന് സാധിച്ചു എന്നുള്ളത് സന്തോഷകരമായ സി കൃഷ്ണൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി പി വി സരോജിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹെഡ് ഓഫീസ് സെക്ഷൻ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയും സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ കെ വി മനോജ് കുമാറും മിനി കോൺഫറൻസ് ഹാൾ എൻ എം ജയദേവനും നവീകരിച്ച മെയിൻ ബ്രാഞ്ച് ടി ഐ മധുസൂദനും മീറ്റിംഗ് ഹാൾ കെ എം ദിനേശ് ബാബുവും ഉദ്ഘാടനം ചെയ്തു. എൻ കെ മോഹൻരാജ് നിക്ഷേപം സ്വീകരിച്ചു. വി കുഞ്ഞികൃഷ്ണൻ വായ്പാ വിതരണം ചെയ്തു. കെ എം സുലോചന, കെ എം ചന്തുകുട്ടി, ഇ പി കരുണാകരൻ, എം അംബു, കെ കാർത്യായനി, പി വി മഹേഷ്, കെ വി ബീന, എ വി കുഞ്ഞിക്കണ്ണൻ, പി ഗംഗാധരൻ, പി വി കരുണാകരൻ, എം സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് പ്രസിഡന്റ് പി രവീന്ദ്രൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ടി പി ഗോവിന്ദൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പാവപ്പെട്ടവരെയും പണക്കാരെയും ഒരുപോലെ കണ്ട ഡോക്ടറാണ് വെങ്ങരയിലെ ജനകീയ ഡോക്ടർ സി പത്മനാഭനെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ എം പി. കഴിഞ്ഞ ദിവസം ഡോക്ടറുടെ വീട്ടിലെത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പത്മനാഭൻ ഡോക്ടർ ഈ നാടിന്റെ അഭിമാനമാണ്. ഹോമിയോ ചികിത്സയിൽ അത്ഭുതങ്ങൾ കാണിച്ച അദ്ദേഹം നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമെത്തിയ 10,000-ങ്ങൾക്കാണ് ആശ്വാസം നൽകിയത്. സാമ്പത്തിക പ്രയാസമുള്ളവരോട് ഫീസ് പോലും വാങ്ങാതെ അദ്ദേഹം മാതൃക കാണിച്ചു. ഡോക്ടറുടെ വിയോഗം നാടിന് കനത്ത നഷ്ടമാണെന്ന് കെ സുധാകരൻ എം പി പറഞ്ഞു. ഒരു ഡോക്ടർ വൈദ്യരംഗത്ത് ഒരു പക്ഷേ അപൂർവമാണ് ഇത്തരം പ്രതിമകൾ, ഇത്തരം ദയാതിഥികളായ
പാവപ്പെട്ടവർക്ക് എന്നും ആശ്രയിക്കാൻ സാധിക്കും. ഏത് സമയത്തും ഈ വീട്ടിൽ കയറി വരാൻ, ഡോക്ടറെ വിളിക്കാൻ, ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയ അപൂർവ ഡോക്ടർമാരിൽ ഒരാളാണ് ഇദ്ദേഹത്തിൻ്റെ നിര്യാണം. ഈ നാട്ടിന് തന്നെ ഒരു വലിയ നഷ്ടമായി തന്നെയാണ്. DCC ട്രഷറർ KV രാമചന്ദ്രൻ, മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PP കരുണാകരൻ, മാടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുധീർ വെങ്ങര, പഞ്ചായത്ത് അംഗം കക്കോപ്രവൻ മോഹനൻ, AV സനിൽ, പാറയിൽ കൃഷ്ണൻ, VV രാമചന്ദ്രൻ, കൂടച്ചീര സുരേന്ദ്രൻ, KV നന്ദനൻ, KV ദിനേശ് ബാബു, എ ലിജിത്ത് എന്നിവർ MP ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. നെല്ലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും തരിശുരഹിത ബ്ലോക്ക് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുമായി 62,75,000 രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. 40,03,62,409 രൂപ ചെലവും 57,94,344 രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് MV അപ്പുകുട്ടൻ അവതരിപ്പിച്ചത്. മിഷനരഹിത പച്ചക്കറി ഉത്പാദനത്തിനായി വിത്തുകൾ, വലിയ വസ്തുക്കൾ എന്നിവ സംയുക്ത പദ്ധതിയായി ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കുന്നതോടൊപ്പം ജൈവവള നിർമ്മാണം, വാതക കൃഷിത്തോട്ടങ്ങളുടെ പ്രോത്സാഹനവും എന്നിവയ്ക്കുമായി 8,37,500 രൂപ. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതിനോടൊപ്പം തന്നെ പശ്ചാത്തല മേഖലയ്ക്കും പ്രാധാന്യം നൽകിയിരിക്കുന്നു. നെല്ലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും തരിശുരഹിത ബ്ലോക്ക് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുമായി 62,75,000 രൂപയും ഉൽപാദന മേഖലയിൽ പുതിയ കാലത്തെ പ്രാധാന്യം കണക്കിലെടുത്ത് സമഗ്രവും സുസ്ഥിരവുമായ വികസനത്തിനായി 1,21,52,500 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയാണ് ഓരോ പദ്ധതികളും ആവിഷ്കരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി BJP മാത്യു, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അന്നൂർ കാറമേൽ റോഡിന്റെ പണി നിർത്തിവച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പയ്യന്നൂർ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പയ്യന്നൂർ PWD ഓഫീസ് ഉപരോധിച്ചു. UDF ജില്ലാ ചെയർമാൻ PT മാത്യു ഉദ്ഘാടനം ചെയ്തു. അന്നൂർ കാറമേൽ റോഡിന്റെ പണി പാതിവഴിയിലാക്കിയിട്ട് കരാറുകാരൻ പോയത് അന്വേഷിക്കണമെന്നും റോഡ് പണി ആരംഭിക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് PWD അധികൃതർ കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ടാണ് പയ്യന്നൂർ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പയ്യന്നൂർ PWD ഓഫീസ് ഉപരോധിച്ചത്. UDF ജില്ലാ ചെയർമാൻ PT മാത്യു ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ റോഡിന്റെ പണി തുടങ്ങിയിരിക്കുന്നത് കിഫ്ബിയുടെ പേരിലാണ്. ഗവൺമെന്റിന്റെ അഭിമാന പദ്ധതിയാണ് എന്നാണ് പറയുന്നത്. കിഫ്ബിക്ക് പണമുണ്ടാക്കാൻ മന്ത്രിമാർ ലണ്ടനിൽ എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയൻ ലണ്ടനിൽ പോയി, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി പണിയെടുത്തു. 38,00,000 രൂപ സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ച് 9.7% തുകയ്ക്ക് അവിടെ നിന്ന് 2,670 കോടി രൂപ കടമെടുത്തു. 62,000 കോടി ഇവിടെ പദ്ധതികൾക്ക് അനുമതി കൊടുത്തു എന്ന് പറയുന്നു. കിഫ്ബി നാളിതുവരെ ചെലവഴിച്ചത് 6,002 കോടി രൂപയാണ്. മണ്ഡലം പ്രസിഡന്റ് KM വിജയൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി AP നാരായണൻ, അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VC നാരായണൻ, DCC മെമ്പർ M പ്രദീപ് കുമാർ, നഗരസഭാ കൌൺസിലറും ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹിയുമായ KK ഫൽഗുണൻ, എ രൂപേഷ്, EP ശ്യാമള, KSU ജില്ലാ സെക്രട്ടറി നവരീൻ നാരായണൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗോകുൽ ഗോപി, അതുൽ ബി കൃഷ്ണ തുടങ്ങിയവർ പ്രസംഗിച്ചു. റോഡ് കിളച്ചിട്ട് ദിവസങ്ങളായി. ഇതുമൂലം നിരവധി ബുദ്ധിമുട്ടുകളാണ് ജനം അനുഭവിക്കുന്നത്. പൊടിശല്യം മൂലം മാസങ്ങളായി അന്നൂർ കള്ളുഷാപ്പ് പരിസരത്തെ വീട്ടുകാർ ദുരിതമനുഭവിക്കുകയാണ്. ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്തണം. അല്ലാത്തപക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. പറമ്പത്ത് രവി, KV ഭാസ്കരൻ, ഹരീഷ് KTV, എം പീതാംബരൻ, MV വത്സല, KK അശോക് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. KU ജഗദീശൻ സ്വാഗതവും KP മുരളീധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഇന്ത്യൻ സിനിമാ ഭൂപടത്തിലേക്ക് കടന്നുവരാൻ പയ്യന്നൂരും. രാജ്യാന്തര ഫോക്ലോർ ചലച്ചിത്രോത്സവത്തിന് പയ്യന്നൂരിൽ തുടക്കമായി. പയ്യന്നൂരിനെ രാജ്യാന്തര ഫോക്ലോർ ഫിലിം ഫെസ്റ്റിവലിന്റെ സ്ഥിരം വേദിയായി മാറ്റുന്ന രീതിയിലാണ് ഫെസ്റ്റ് നടത്തുന്നത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഉത്തര കേരളത്തിന്റെ സാംസ്കാരിക നഗരിയായ പയ്യന്നൂരിൽ
19 മുതൽ 21 വരെ ശാന്തി സിനിമാസിൽ നടക്കുന്ന രാജ്യാന്തര ഫോക്ലോർ ചലച്ചിത്രോത്സവത്തിന് വർണ്ണശഫളമായ തുടക്കം. പയ്യന്നൂർ ശാന്തി തിയേറ്ററിലെ രണ്ട് സ്ക്രീനുകളിലായി 16 ഫീച്ചർ സിനിമകളും 17 ഡോക്യുമെന്ററി ഷോർട്ട് സിനിമകളുമാണ് പ്രദർശിപ്പിക്കുന്നത്. പയ്യന്നൂരിനെ രാജ്യാന്തര ഫോക്ലോർ ഫിലിം ഫെസ്റ്റിവലിന്റെ സ്ഥിരം വേദിയായി മാറ്റുന്ന രീതിയിലാണ് ഫെസ്റ്റ് നടത്തിവരുന്നത്. ഇന്ത്യൻ സിനിമയ്ക്ക് പുറമെ അന്താരാഷ്ട്ര സിനിമകളെയും മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഘാടക സമിതി ചെയർമാൻ ടി വി രാജേഷ് എം എൽ എ പറഞ്ഞു. എന്നാൽ ഉത്തര കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം പയ്യന്നൂരിൽ നാടോടി കലകളുടെ ഒരു കളിക്കൊണ്ടില്ല. വളരെ സമ്പന്നമായ അഭിമാനകരമായ കലാ സാംസ്കാരിക പൈതൃകം കുടികൊള്ളുന്ന മണ്ണാണ്. അതുകൊണ്ടാണ് ഫോക്ലോർ അക്കാദമി ഫോക്ക് പശ്ചാത്തലമുള്ള സിനിമകൾ കാണിക്കാൻ ഒരു വേദി ഉണ്ടാക്കണം എന്ന ലക്ഷ്യം മുൻനിർത്തി പയ്യന്നൂരിൽ ഒരു അന്താരാഷ്ട്ര ഫോക്ക് ലോ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഞങ്ങൾ കഴിഞ്ഞ വർഷമായിരുന്നു ഇത് ആലോചിച്ചത്. പക്ഷേ അപ്രതീക്ഷിതമായി വന്ന കൊറോണ വ്യാപനം ഞങ്ങളുടെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചു. എന്നിരുന്നാലും ഇത്തവണ എന്തായാലും പയ്യന്നൂരിൽ നടത്തണം എന്ന ഒരു ദൃഢനിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫിലിം ഫെസ്റ്റിവൽ ഇവിടെ ആരംഭിക്കുന്നത്. തുടക്കമായതുകൊണ്ട് ചില പോരായ്മകൾ സംഭവിക്കാം. പക്ഷേ ഭാവിയിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം പോലെ ലോകത്തെ ഫോക്ലോർ സിനിമകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയാക്കി പയ്യന്നൂരിനെ മാറ്റുക എന്ന ഒരു വലിയ ലക്ഷ്യത്തിൻ്റെ ഒരു ചെറിയ തുടക്കമാണ്. ഒന്നാം ദിവസമായ വെള്ളിയാഴ്ച തോറ്റം, നഖ, നേപ്പാള, മെഷീൻ എന്നീ സിനിമകൾ സ്ക്രീൻ ഒന്നിലും പച്ചപ്പ്, ഓൾഡ് ബെനി എൻട്രി, സി കെ ജാനു, വാർലി പെയിന്റിംഗ്, ഹലൂദ് ചേത്തി, കാണി, കരി, ഊരിയാട്ട് എന്നീ സിനിമകൾ സ്ക്രീൻ രണ്ടിലുമാണ് പ്രദർശിപ്പിച്ചത്. രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമായിരുന്നു പ്രവേശനം. കോവിഡ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഒന്നിടവിട്ടുള്ള സീറ്റുകളിൽ മാത്രമാണ് സന്ദർശകർക്ക് ഇരിക്കാൻ അനുമതി നൽകിയത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വാർത്തകൾ കാണാം ഒരിടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. കായിക വകുപ്പിന്റെ ധനസഹായത്തോടെ വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ബാസ്കറ്റ്ബോൾ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം സി കൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു. കായിക രംഗത്തെ മികവുറ്റ പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിൽ വരുത്തുന്നതെന്ന് സി കൃഷ്ണൻ എം എൽ എ പറഞ്ഞു. 2019-2020 വർഷം സർക്കാർ അനുവദിച്ച 10 ലക്ഷം രൂപ ചെലവിലാണ് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കിയത്. സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം സി കൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഈ ഉപജില്ലയിൽ അതിന് പുറത്തുമല്ല ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും ചർച്ചയ്ക്ക് വിധേയമാകാറുണ്ട്. എല്ലാവരും വിട്ടുനോക്കുന്ന ഒരു വിദ്യാലയമാണ് ഇത്. കായിക മേഖലയിൽ പുത്തൻ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. കായിക രംഗത്ത് വളർന്നുവരുന്ന പുതിയ തലമുറയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള ഇത്തരം പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയ്ക്കും പുത്തൻ ഉണർവ് പകരുന്നതാണ്. വിദ്യാഭ്യാസ മേഖലയിലും കായിക മേഖലയിലും മികച്ച സംഭാവന നൽകിയിട്ടുള്ള സ്കൂളാണ് വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സി കൃഷ്ണൻ എം എൽ എ പറഞ്ഞു. ചടങ്ങിൽ എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് കെ വിജയം റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ആർ ചന്ദ്രകാന്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രേമ സുരേഷ്, കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗം എം ബാലകൃഷ്ണൻ, കെ എം സതീശൻ മാസ്റ്റർ, എ പി സത്താർ, കെ വി വിജയൻ, ടി എം ജയകൃഷ്ണൻ, കെ പി ബാലകൃഷ്ണൻ, കെ സി രാജൻ, കെ വി ഗോവിന്ദൻ, സി സി കുഞ്ഞിരാമൻ, കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സ്റ്റേഡിയം രൂപകൽപ്പന ചെയ്ത സണ്ണി ജെയിംസിനെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വിനു മാത്യു കാഞ്ഞിരക്കൊല്ലിയെയും ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. വൈപ്പിരിയം വ്യാപാര സ്ഥാപനത്തിലെ മോഷണം, പ്രതിയെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. ഈ കഴിഞ്ഞ ജനുവരി 18 പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കടയുടെ ഗ്ലാസ് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. 500,000 രൂപയും CCTV ക്യാമറയും മോഷ്ടാക്കൾ കൈക്കലാക്കിയിരുന്നു എന്ന് പോലീസിന് കൊടുത്ത പരാതിയിൽ പറയുന്നു. ഇതേ ദിവസം തന്നെ സമീപത്തെ ഗാർഡൻ ഷോപ്പിലെ വിലവെടുപ്പുള്ള ചെടികളും നഷ്ടപ്പെട്ടിരുന്നു. ചെടികൾ പിന്നീട് കണ്ടെടുക്കുകയും മോഷ്ടാക്കളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തുകയുമായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. കണ്ണൂർ മട്ടന്നൂരിൽ മണ്ണൂരിൽ താമസിക്കുന്ന വിജേഷാണ് മോഷണ ശ്രമത്തിൽ പിടിയിലായത്. ചോദ്യം ചെയ്യലിൽ 5 ഓളം മോഷണ ശ്രമത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു.
കാസർഗോഡ് ജില്ലയിലെ പൊയ്നാച്ചി, ആലക്കോട്, തളിപ്പറമ്പ്, പയ്യന്നൂർ, പെരിങ്ങോം എന്നീ സ്ഥലങ്ങളിൽ മോഷണം നടത്തിയതിൽ തെളിവുകൾ ലഭിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ SI ദാമോദരനും SI കൃഷ്ണൻകുട്ടിയും പറഞ്ഞു. മോഷണ ശ്രമത്തിലെ പ്രധാന പ്രതി തൊരപ്പൻ സന്തോഷ് ഇനിയും പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. രാമന്തളി ഗ്രാമപഞ്ചായത്ത് 2021-22 വർഷത്തേക്കുള്ള ബജറ്റ് അവതരണം രാമന്തളി പഞ്ചായത്ത് കാര്യാലയത്തിൽ വച്ച് നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോവിന്ദൻ ബജറ്റ് അവതരണം നടത്തി. രാമന്തളിയുടെ സമഗ്ര വികസനത്തിനായുള്ള പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു ബജറ്റ്. ഉൽപാദന മേഖലയ്ക്കും വനിതാ തൊഴിൽ സംരംഭങ്ങൾക്കും സാമൂഹ്യ സുരക്ഷയ്ക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ളതായിരുന്നു ബജറ്റ്. വനിതാ തൊഴിൽ സംരംഭങ്ങൾക്കായി 15,51,750 രൂപയും മത്സ്യകൃഷി അനുബന്ധ സൗകര്യങ്ങൾക്കായി 4,86,600 രൂപയും നീക്കിവച്ചിട്ടുണ്ട്. മെയിൻ്റനൻസ് പ്രൊജക്റ്റുകൾക്കായി 74,86,000 രൂപയും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കായി 70,00,000 രൂപയും ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 16,58,1935 രൂപ വരവും 16,34,10,450 രൂപ ചെലവും കണക്കാക്കിയിട്ടുള്ള ബജറ്റിൽ 23,91,485 രൂപ നീക്കിയിരിപ്പുണ്ട്. രാമന്തളി പഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് അധികൃതരും സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കിഫ്ബി ധനസഹായത്തോടെ ചെറുതാഴം കുഞ്ഞിമംഗലം പഞ്ചായത്തുകളിൽ നടപ്പാക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ ഒന്നാംഘട്ട ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. കുടിവെള്ളക്ഷാമം നേരിടുന്ന ചെറുതാഴം കുഞ്ഞിമംഗലം പഞ്ചായത്തുകൾക്കായി 2018 കിഫ്ബിയിൽ 56.89 കോടി രൂപയുടെ പദ്ധതി അനുവദിച്ചത്. 2019 നവംബർ 26 പ്രവൃത്തി ആരംഭിച്ചു. ജിക്ക കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് ജലം ലഭ്യമാകുന്നത്. തളിപ്പറമ്പ് ആലക്കോട് റോഡിൽ നിന്നും 41 കിലോമീറ്റർ പൈപ്പ് ലൈൻ സ്ഥാപിച്ചാണ് രണ്ട് പഞ്ചായത്തുകളിലെ സംഭരണകളിലും ഏഴിമല നാവിക അക്കാദമിയിലും കുടിവെള്ള വിതരണം ചെയ്യുന്നത്. കുഞ്ഞിമംഗലം ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പയ്യന്നൂർ കേന്ദ്രത്തിന് സമീപം ശനിയാഴ്ച രാവിലെ 12 മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. TV രാജേഷ് MLA അധ്യക്ഷത വഹിക്കും. MP രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. മാധ്യമസമ്മേളനത്തിൽ TV രാജേഷ് MLA, M ശശീന്ദ്രൻ, DK രമേശ് ബാബു, K അരുൺകുമാർ, അഖിലേഷ്, VT അമ്പു, A വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കാർഷിക മേഖലയിൽ വൻ പുരോഗതിക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് എരമം കുറ്റൂർ പഞ്ചായത്ത് വാർഷിക ബജറ്റ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് ബജറ്റ് അവതരിപ്പിച്ചു. 31.51 കോടി രൂപയുടെ വരവും 31.09 കോടി രൂപ ചെലവും 42,00,000 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. സേവന മേഖലയിൽ പ്രൈമറി വിദ്യാഭ്യാസം, സ്പോർട്സ്, യുവജനക്ഷേമം, തുടർ വിദ്യാഭ്യാസം, വൈദ്യുതി, ഭവന നിർമ്മാണം, ദാരിദ്ര ലഘൂകരണ പരിപാടികൾ, പ്രത്യേക ശിശുക്ഷേമ പരിപാടികൾ, കുടിവെള്ള വിതരണം, പട്ടികജാതി പട്ടികവർഗക്ഷേമം ഉൾപ്പെടെ 17,75,00,000 രൂപയും ഉൽപാദന മേഖലയിൽ കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, വനവൽക്കരണം, തെങ്ങ് കൃഷി, ആടുവളർത്തൽ, കന്നുകാലി പരിപാലനം, തീറ്റപ്പുൽകൃഷി ഉൾപ്പെടെ 71,00,000 രൂപയും പശ്ചാത്തല മേഖലയിൽ തെരുവുവിളക്ക്, അംഗനവാടി, പോഷകാഹാരം, ആശ്രയ പദ്ധതി, ഓഫീസിന്റെ കമ്പ്യൂട്ടർവൽക്കരണം, SSA പദ്ധതി, IKM വിഹിതം ഉൾപ്പെടെ 40,83,000 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. 2021-2022 സാമ്പത്തിക വർഷത്തെ ബജറ്റിന്റെ സവിശേഷത ജനപങ്കാളിത്തത്തോടെയാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ, സെക്രട്ടറി KK രമണി, ജില്ലാ പഞ്ചായത്ത് അംഗം TT തമ്പാൻ മാസ്റ്റർ, KK സരിത, MK കരുണാകരൻ, TK രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. PKS പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാത്തൽ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. അവർക്ക് അക്ഷരാഭ്യാസം നിഷേധിക്കപ്പെടുകയല്ലേ, അവർക്ക് പുതിയ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരാൻ അവസരം നിഷേധിക്കപ്പെടുകയല്ലേ, ഇത് സാമൂഹ്യ നീതിയുടെ നിഷേധമാണ്. ഈ രാജ്യത്ത് വിദ്യാഭ്യാസ നിയമം പരിഷ്കരിച്ച് കൊണ്ടുവരുന്ന ഈ സ്വകാര്യവൽക്കരണ നയം വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും ഈ പാവങ്ങളെയും ദളിതരെയും പിന്നോക്കക്കാരെയും ആദിവാസികളെയും പുറന്തള്ളുന്ന നയമാണ്. SC ST വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച വരുമാന പരിധി പിൻവലിക്കുക, ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പട്ടികജാതി വിഭാഗത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു PKS പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാത്തൽ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ചടങ്ങിൽ PKS പെരിങ്ങോം ഏരിയ പ്രസിഡന്റ് RS ഷൈൻ അധ്യക്ഷത വഹിച്ചു. P സന്തോഷ്, VV ഭാസ്കരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട ശിലാസ്ഥാപനം TV രാജേഷ് MLA നിർവഹിച്ചു. കിഫ്ബി ഫണ്ട് 1 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്.
കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി സംസ്ഥാന സർക്കാർ സ്കൂൾ നവീകരണ പദ്ധതിയുടെ ഭാഗമായി കിഫ്ബിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 1 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ശിലാസ്ഥാപന കർമ്മം ടി വി രാജേഷ് MLA നിർവഹിച്ചു. കടന്നപ്പള്ളി ഈ കഴിഞ്ഞ കാലയളവിൽ നമ്മുടെ സ്കൂളിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ വലിയൊരു അളവിൽ വിജയം കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും മാസം മുമ്പാണ് 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച സംസ്ഥാന ബജറ്റ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം ലാബ് സജ്ജീകരിക്കാൻ കഴിയുന്ന നിലയിൽ 3 നിലകളുള്ള കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ അധ്യക്ഷത വഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി തമ്പാൻ മാസ്റ്റർ, കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ, തളിപ്പറമ്പ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CI വത്സല ടീച്ചർ, ബേബി മനോഹരൻ, PP ദാമോദരൻ, EP ബാലകൃഷ്ണൻ, PV പ്രദീപൻ മാസ്റ്റർ, PN ശിവൻ, AM രാജമ്മ, മനോജ് കൈപ്രത്ത്, ശാന്ത, TV ചന്ദ്രൻ, KP ജനാർദ്ദനൻ, PV ലീന, KC സതീശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിന്റെ പാതയോര മനോഹരം പദ്ധതിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MB സുനിൽകുമാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ശുചീകരണം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ കുടുംബശ്രീ എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു പ്രസ്ഥാനം കേരളത്തിലും അതുപോലെ തന്നെ നമ്മുടെ ജില്ലക്കകത്തും പഞ്ചായത്തിനകത്തും ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ കുടുംബശ്രീ എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം. ആ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെയുള്ള ഒരു പാതയോര ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് നിലപാടുകൾ സ്വീകരിക്കുന്നത്. നമുക്കറിയാം പഞ്ചായത്തിൻ്റെ ഈ വാർഷിക പദ്ധതിക്കകത്ത് ഞങ്ങൾ വെച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണ് പാതയോരം മനോഹരം എന്ന് പറഞ്ഞപ്പോഴുള്ള ഒരു പദ്ധതി. കാങ്കോലാലപ്പടമ്പ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിലാണ് പാതയോരം ശുചീകരിക്കുന്നത്. സ്വാമിമുക്ക് മുതൽ കിണർമുക്ക് വരെയുള്ള ഭാഗമാണ് ശുചീകരിച്ചത്. പാത മനോഹരമാണെങ്കിലും ഇരുവശങ്ങളിലും കാടുമൂടിക്കിടക്കുന്നത് കാൽനട യാത്രക്കാർക്ക് ഭീഷണിയായിരുന്നു. ഈയൊരവസരത്തിലാണ് പാതയുടെ ഇരുവശവും വൃത്തിയാക്കിയത്. നിരവധി കുടുംബശ്രീ പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഉദ്ഘാടന ചടങ്ങിൽ CDS ചെയർപേഴ്സൺ ലത അധ്യക്ഷത വഹിച്ചു. ബിന്ദുമോൾ, ഷീബ ദിവാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പഞ്ചായത്തിലെ എല്ലാ പാതയോരങ്ങളും ശുചീകരിക്കുകയാണ് ഇത്തരത്തിൽ ലക്ഷ്യമിടുന്നത്. കാറ്റിലും മഴയിലും വെങ്ങര മൂലക്കീലിൽ കനത്ത നാശനഷ്ടം സംഭവിച്ചു. വീടുകളുടെ മേൽക്കൂര തകരുകയും വീട്ടുസാധനങ്ങൾ നശിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച രാവിലെയോടെയാണ് സംഭവം. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ വീശിയടിച്ച കാറ്റിലും മഴയിലുമാണ് വെങ്ങര മൂലക്കീൽ പ്രദേശത്തെ വീടുകൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചത്. മൂലക്കീൽ ഇന്ദിരാജി ക്ലബിന് സമീപത്തെ പ്രയൻ രമയുടെയും ചാലൻ ശൈലജ, തെക്കൻ കുഞ്ഞിരാമൻ എന്നിവരുടെ വീടുകളുടെ മേൽക്കൂരയാണ് പൂർണ്ണമായും തകർന്നത്. വീട്ടുപകരണങ്ങളും ഇലക്ട്രോണിക് സാധനങ്ങളും പൂർണ്ണമായും നശിച്ചു. ഇതേ തുടർന്ന് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് 2021-22 വർഷത്തെ ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി അവതരിപ്പിച്ചു. പരിസ്ഥിതി, കൃഷി, ജലസംരക്ഷണം, ടൂറിസം മേഖലയ്ക്കും ഊന്നൽ നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്തിന്റെ വികസന പദ്ധതികളും ദൈനംദിന ചെലവുകളും മറ്റു അനിവാര്യ ചുമതലകളും നിറവേറ്റുന്നതിന് സർക്കാർ ഗ്രാന്റുകളും പഞ്ചായത്തിന്റെ തനത് വരുമാനവും മാത്രമാണ് വിനിയോഗിച്ചു വരുന്നത്. 27,10,50,257 വരവും 26,58,52,500 ചെലവും 51,97,757 മിച്ചവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. തരിശായ മുഴുവൻ വയലുകളും പറമ്പുകളും കൃഷിയോഗ്യമാക്കി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ആകെ ഫണ്ടിന്റെ 40% കാർഷിക മേഖലയ്ക്ക് നീക്കിവെച്ചു. പരിസ്ഥിതി, കൃഷി, ജലസംരക്ഷണം, ടൂറിസം മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ചെറുതാഴം പൊന്മണി റൈസ് മിൽ നവീകരിച്ച് കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുന്നതിന് ഫണ്ട് വകയിരുത്ത ബജറ്റ് കൂടിയാണിത്. ഭവനരഹിതർക്ക് വീട് നിർമ്മാണം, അഭ്യസ്ത വിദ്യരായവർക്ക് മത്സര പരീക്ഷകൾക്ക് കോച്ചിംഗ് സെന്റർ, ബോധവൽക്കരണ ക്ലാസുകൾ, ഗ്രീൻ ക്ലീൻ, ചെറുതാഴം പദ്ധതി തുടങ്ങിയ ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ വികസന കാഴ്ചപ്പാടോടുകൂടിയ ബജറ്റായിരുന്നു ചെറുതാഴം പഞ്ചായത്തിൽ അവതരിപ്പിച്ചത്. 9,76,67,800 രൂപയുടെ പ്രവൃത്തികൾ മഹാത്മാഗാന്ധി ദേശീയ
ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിൽ വരുത്തുന്നതിനുള്ള ബഡ്ജറ്റ് കൂടി അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി എം ഹരിദാസ്, മറ്റ് വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ദിനം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ദിനാഘോഷം കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായി ആഘോഷിച്ചു. ഇത്തരമൊരു ആഘോഷ പരിപാടി നടത്തുന്നതിൽ തങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ പത്മിനി അധ്യക്ഷയായി. പി ശശിധരൻ, എൻ അബ്ദുൾ റഹ്മാൻ, കെ വി സുരേഷ് ബാബു, സെക്രട്ടറി കെ മോഹനൻ, അലീമ പി പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നുസ്പീറു, കരിവള്ളൂർ. പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ വിലവർദ്ധനവിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ ടൗണിൽ അടുപ്പുകൂട്ടി സമരം നടത്തിയത്. പെരിങ്ങോ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അരുൺ പ്രേം ഉദ്ഘാടനം ചെയ്തു. പെട്രോളിന്റെയും ഡീസലിന്റെ വില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഒരു പ്രയാസവും കേന്ദ്ര ഗവൺമെന്റ് ഇല്ല. പെട്രോളിന്റെ ഡീസലിന്റെ മാത്രമല്ല, ഞങ്ങൾ ആളുകൾക്ക് ഏറ്റവും ആവശ്യമായ പാചകവാതകത്തിന്റെ വില അനുദിനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്കണം, അന്നം തരുന്ന കർഷകർ 100 ദിവസമായി സമരം നടത്തുമ്പോൾ ആ സമരത്തിന് പുല്ല് വില കൽപ്പിക്കാതെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഓരോ ദിവസവും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുന്ന ഗവൺമെന്റായിട്ട് കേന്ദ്രത്തെ ഗവൺമെന്റ് മാറുകയാണ്. കെ പി സനൂജ്, സേവിയർ പോൾ, രാഹുൽ രാജേന്ദ്രൻ, അഭിനന്ദ് പ്രാപോയിൽ, ദിലീപ് കന്നിക്കളം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ്ബ്യൂറോ ചെറുപുഴ. ഒരു ദിവസം പോലും ഇടവേളയില്ലാതെ ഒരു വർഷം മുഴുവൻ വ്യത്യസ്ത സംവാദങ്ങളുമായി സമൂഹ മാധ്യമ സജീവത പുലർത്തിയ പയ്യന്നൂർ സർഗജാലകം കലാസാഹിത്യ സാംസ്കാരിക വേദി 1ാം വാർഷികം ആഘോഷിക്കുന്നു. February 21 ഞായറാഴ്ച ബോയ്സ് ഹൈസ്കൂളിൽ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. രാവിലെ 10 കൂട്ടായ്മയിലെ ചിത്രകാരന്മാർ വരച്ച പുതിയ ചിത്രങ്ങളുടെ പ്രദർശനം ചിത്രകാരൻ എബിയൻ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും ഉണ്ടാകും. 11 കവിയരങ്ങ് എ സി ഹരിശ്രീയുടെ അധ്യക്ഷതയിൽ മാധവൻ പുറച്ചേരി ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് സംഘടനാ ജനറൽ ബോഡി യോഗം ചേരും. ഉച്ചതിരിഞ്ഞ് 3 സർഗസദസ് സംഗീത സംവിധായകൻ വി ടി മുരളി ഉദ്ഘാടനം ചെയ്യും. ഫോറസ്റ്റ് ബുക്സ് പ്രസിദ്ധീകരിച്ച അജിത രാഗേഷിന്റെ പിന്നെയും പൂക്കുന്ന മരങ്ങൾ കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിക്കും. എ വി പവിത്രൻ പുസ്തകം ഏറ്റുവാങ്ങും. ഡോക്ടർ ആർ സി കരിപ്പത്ത് പുസ്തകം പരിചയപ്പെടുത്തും. ഡോക്ടർ ഇ ശ്രീധരൻ, ടി പി വേണുഗോപാലൻ, ടി വി വിനോദ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് വേദിയിൽ സംഗീതകം പരിപാടി അരങ്ങേറും. കഴിഞ്ഞ വർഷം February 16 ഗാന്ധി പാർക്കിൽ ഡോക്ടർ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്ത കൂട്ടായ്മയാണ് സർഗജാലകം. കോവിഡ് പ്രതിസന്ധി കാരണം പൊതുവിടെ നഷ്ടമായെങ്കിലും February 17 മുതൽ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ ദിവസവും രാത്രി 7 മുതൽ 10 വരെ വിവിധ സംവാദങ്ങൾ സംഘടിപ്പിക്കുകയായിരുന്നു. മലയാളത്തിലെ കലാപ്രതിഭകളും സാഹിത്യ സാംസ്കാരിക നായകന്മാരുമടക്കം 200 പേരെ അതിഥികളാക്കാനും 147 പേരുടെ കൂട്ടായ്മയ്ക്ക് സാധിച്ചതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിഡന്റ് ഗംഗൻ കുഞ്ഞുമംഗലം, സെക്രട്ടറി കെ ഇ ഈശ്വരൻ, എൻ വി ഗംഗാധരൻ മാസ്റ്റർ, കരിവള്ളൂർ നാരായണൻ, വി വി വിജയൻ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ്ബ്യൂറോ പയ്യന്നൂർ. വെള്ളൂർ മമ്പ ഉൽഉലും മദ്രസ കെട്ടിടോദ്ഘാടനം 21 നടക്കും. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം എം പി രാജമോഹൻ ഉണ്ണിത്ത നിർവഹിക്കും. സി കൃഷ്ണൻ എം എൽ എ സുവനീർ പ്രകാശനം ചെയ്യും. തുടർന്ന് 6:30 നടക്കുന്ന സൊലാത്ത് മജ്ലിസിനും കൂട്ടപ്രാർത്ഥനയ്ക്കും ആറ്റക്കോയത്തങ്ങൾ നേതൃത്വം നൽകുമെന്നും 19-20 മതപ്രഭാഷണവും സാംസ്കാരിക സമ്മേളനം നടക്കുമെന്നും ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. എൻ മുഹമ്മദ് ഹാജി, സി മുഹമ്മദ് അലി ഹാജി, ടി പി അബ്ദുൽ ഖാദർ, എൻ എം ഷാദുലി, എ കെ ഇല്യാസ് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന 7-ത്തെ 34-കാരൻ ബാബുവിന് കൈത്താങ്ങുമായി ശാസ്ത്ര രംഗത്ത്. നടന്നുപോകാൻ പ്രയാസം അനുഭവിക്കുന്ന ബാബുവിനെ സഹായിക്കാൻ മാടയിലെ ഉദാരമതികളായ ആർ കെ നായരുടെ സഹായഹസ്തത്തോടുകൂടിയാണ് വീൽചെയർ നൽകിയത്. നടന്നുപോകാൻ പ്രയാസം അനുഭവിക്കുന്ന ബാബുവിനെ സഹായിക്കാൻ മാടായിലെ ഉദാരമതിയായ ആർ കെ നായരുടെ സഹായത്തോടുകൂടിയാണ് വീൽചെയർ നൽകിയത്. വീൽചെയർ ദാനം ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഗോവിന്ദൻ നിർവഹിച്ചു. പ്രവാസികൾക്ക് വേണ്ടി അവരെ കാര്യങ്ങൾ അറിയാൻ വിളിച്ചു. ഭിന്നശേഷിക്കാരെ പ്രത്യേകം വിളിച്ചു. അന്നേരം അന്ന് നമ്മളെ
ഗ്രാമ പഞ്ചായത്തിലെ ഭിന്നശേഷിയിൽ പ്രയാസം അനുഭവിക്കുന്നവർ നേരിട്ട് കാണാനിടയായിരുന്നു. നമ്മൾ സാധാരണഗതിയിൽ പലപ്പോഴും വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടാൽ നമുക്ക് ഒറ്റക്കൊറ്റക്ക് കാണുന്നതാണ്. പക്ഷേ ഒരു കൂട്ടമായിട്ട് കാണുമ്പോൾ യഥാർത്ഥത്തിൽ മനസ്സലിഞ്ഞു പോയി. എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ മൂന്ന് ആൾക്കാരുടെ ഇതുപോലെ നടക്കാൻ, അതുപോലെ മറ്റാരോഗ്യ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ഈ ഇതിന് ഭിന്നശേഷി ഗ്രാമസഭയ്ക്ക് നേരിട്ട് നമ്മൾ കാണുകയാണ്. വി ആർ വി ഏഴോം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം കെ പി അനിൽകുമാർ, പ്രൊഫസർ കെ കമാലുദ്ദീൻ, എസ് വിദ്യാദേവി, പ്രൊഫസർ ടി പി ഹമീദ്, പി ആർ സ്മിത, പി ലക്ഷ്മണൻ, ടി കുഞ്ഞിരാമൻ, കെ ഗീത, സി വി അജയ്കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കല്യാശ്ശേരി മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖല കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് ഉപരിയായി മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നാടിന് സമർപ്പിച്ചു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിർമ്മിക്കുന്ന 400 മീറ്റർ സിന്തറ്റിക് ട്രാക്കിന്റെയും MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 58 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഫുട്ബോൾ ഫീൽഡിന്റെയും പ്രവർത്തനോദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജൻ നിർവഹിച്ചു. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ബാസ്കറ്റ്ബോൾ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം സി കൃഷ്ണൻ MLA നിർവഹിച്ചു. കേരളത്തിന്റെ സഹകരണ മേഖലയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് സർക്കാർ നടപ്പിൽ വരുത്തിയിട്ടുള്ളതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കോറോം സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിനു വേണ്ടി ആധുനിക സൌകര്യങ്ങളോടുകൂടി നിർമ്മിച്ച കെട്ടിട സമുച്ചയം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അന്നൂർ കാറമേൽ റോഡിന്റെ പണി നിർത്തിവച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പയ്യന്നൂർ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പയ്യന്നൂർ PWD ഓഫീസ് ഉപരോധിച്ചു. പാവപ്പെട്ടവരെയും പണക്കാരെയും ഒരുപോലെ കണ്ട ഡോക്ടറാണ് വെങ്ങരയിലെ ജനകീയ ഡോക്ടർ സി പത്മനാഭനെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ MP. ഇന്ത്യൻ സിനിമാ ഭൂപടത്തിലേക്ക് കടന്നുവരാൻ പയ്യന്നൂരും. രാജ്യാന്തര ഫോക്ലോർ ചലച്ചിത്രോത്സവത്തിന് പയ്യന്നൂരിൽ തുടക്കമായി. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.